മലങ്കര സഭയുടെ രണ്ടാം കാതുവിക്ക ഗിയോറിയസ് പ്രഥമൻ കാതുവിക്ക ബാബാ തിരുമേനി 1925 മുതൽ 1928 വരെ മൂന്ന് വർഷക്കാലത്തോളം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഒരു മെത്രാച്ചനായിരുന്നപ്പോൾ തന്നെ വാഗത്താനം പ്രദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം സാമൂഹ്യ സേവന തൽപരനായി അനേകം ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയാണ് അതിനേക്കാൾ കൂടുതലായി ആലുവ ത്രികുന്ദം സെമിനാരിയുടെ സ്ഥാപനത്തിൽ ഏറ്റവും അധികം അധ്വാനിച്ചത് അദ്ദേഹമായിരുന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് സാക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കാനാകാത്ത ഒരു പിതാവാണ് ഗിയോറിയസ് പ്രഥമൻ കാതോലിക്ക ബാബ തിരുമേനി മലങ്കര സഭയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന് 1912 കാതോലിക്ക സ്ഥാപനമേ ഇവിടെ ഉണ്ടായതിനു ശേഷം പരിശുദ്ധ അബ്ദമിഷിയ പാത്രികേസ് ബാബയുടെ കൽപ്പന മുഖാന്തരം ഒരു കാതോലിക്ക കാലം ചെയ്താൽ മറ്റൊരു കാതോലിക്കയെ തെരഞ്ഞെടുത്ത് വാഴിക്കാനുള്ളതായ അവകാശം മലങ്കര സഭയുടെ സുന്നത ദിവസം നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാതോലിക്ക സ്ഥാപനമേ ഇവിടെ ഉണ്ടായതിനു ശേഷം പരിശുദ്ധ അബ്ദമിഷിയ പാത്രികേസ് ബാബയുടെ കൽപ്പന മുഖാന്തരം ഒരു കാതോലിക്ക കാലം ചെയ്താൽ മറ്റൊരു കാതോലിക്കയെ തെരഞ്ഞെടുത്ത് വാഴിക്കാനുള്ളതായ അവകാശം മലങ്കര സഭയുടെ സുന്നത ദിവസം നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് ആദ്യം പ്രായോഗികമായി വന്നത് ഗിയോറിയസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ സ്ഥാനാരോഹണത്തിലാണ് പാത്രികീസിന്റെ സാന്നിധ്യമില്ലാതെ ആദ്യം കാതോലിക്കായി വാഴിക്കപ്പെട്ട സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടയാളാണ് ഗിയോറിയസ് പ്രഥമൻ ബാബ അദ്ദേഹത്തിന്റെ സ്ഥാനവും 1964 58 യാക്കോദൃതിയിൽ പാത്രികീസ് ബാബ അംഗീകരിച്ചിട്ടുള്ളതുമാണ് അപ്രകാരം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും മലങ്കര സഭയ്ക്ക് വിസ്മരിക്കാനാവാത്ത ഒരു പിതാവാണ് ഗിയോറിയസ് പ്രഥമൻ ബാബ തിരുമേനി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ നടക്കുന്നത് ഈ സമയത്ത് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാനും അദ്ദേഹം കാണിച്ച നല്ല മാർഗം നമുക്ക് സഭയ്ക്ക് പൊതുവായും നമുക്ക് വ്യക്തിപരമായ ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ കവറിങ്ങിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത് മലങ്കര സഭയ്ക്ക് മുഴുവനായിട്ടും ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് തീരുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കും അഭയം 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 തിരുസന്നിധി എന്നും അഭയം വള്ളിക്കാട്ടേ ദയറയിലമരും വലിയ പിതാവേ അഭയം മലങ്കര സഭയുടെ വിജയ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗിയോറിയസ് പ്രഥമൻ ബാബ തിരുമനസിലെ 91st ഓർമ്മ പെരുന്നാൾ വാഗത്താനം വള്ളിക്കാട് ദേറായി ഡിസംബർ മാസം 16-17 തീയതികളിൽ ഭക്തി നിർഭരമായി ആചരിക്കും എനിക്കറിയില്ല എന്നാ നമുക്ക് അപ്പച്ചനോട് ശരിയാ നമുക്ക് അപ്പച്ചനോട് ചോദിക്കാം ആ പിതാവ് മലങ്കര സഭയുടെ രണ്ടാമത്തെ കാതോലിക്ക ബാബ ആയിരുന്നു 1870 വാകത്താനത്ത് കാരിച്ചിറ എന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആട്ടെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് വാ ഇവിടെ ഇരിക്കെ ഞാൻ പറഞ്ഞുതരാം മക്കളെ ഇങ്ങോട്ടൊന്ന് വന്നേ ഇങ്ങോട്ട് ഇച്ചിരി അടുത്തിരിക്കെ മക്കളെ ഞാൻ പഠിപ്പിച്ച ഗിയോറിയസ് പ്രഥമൻ ബാബയെ കുറിച്ചുള്ള സ്വർഗാരോഹണം എന്ന പാന ഇവർക്കൊന്ന് പഠിപ്പിച്ചേ ശരി അപ്പച്ച വാഗത്താനം കരയിൽ കാരുചിറ എന്ന ഗൃഹം
ആണ്ടൊരു കാലം ആദിത്യ ചന്ദ്രങ്ങളെപ്പോലൊരു ജ്യോതിസായന്നൊരു ശിശു പിറന്നു മാതാവിൻ സോദരി ഓടി വന്നെത്തിയ ആരോമൽ കുഞ്ഞിൻ്റെ കൈകൾ മുത്തി 1886 ജൂൺ 13 വാഗത്താനം സെന്റ് ജോൺസ് പള്ളിയിൽ വെച്ച് കടവിൽ മാർ അത്തനാസിയോസ് തിരുമേനിയിൽ നിന്നും കോറിയോ പട്ടം സ്വീകരിച്ചു. അന്നൊരു ദിനം റഷീസ വാങ്ങുന്നതിനാ അത്തനാസിയോസ് തിരുമേനി പള്ളിയിലെത്തി കോറിയോ പട്ടം കയ്യിൽ നിന്നങ്ങേറ്റു ഗീവർഗീ സന്തോഷം മാശനായി ഓർത്തഡോക്സ് സഭയോടെ പ്രേഷിത വേളയ്ക്കാ ദേശാന്തരങ്ങളിൽ സാക്ഷിയായി. 1896 ആഗസ്റ്റ് 16 കടവിൽ തിരുമേനിയിൽ നിന്ന് തന്നെ ആലുവ സെമിനാരിയിൽ വെച്ച് കശീശാഭട്ടവും ആഗസ്റ്റ് 23 പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസിയോസ് തിരുമേനിയിൽ നിന്ന് റമ്പാൻ സ്ഥാനവും സ്വീകരിച്ചു. പലകാലം വൈകാതെ പുലിക്കോട്ടിൽ തിരുമേനി അഭിനവറമ്പനായി അവരോധിച്ചു. കുർബാന കൈക്കൊണ്ടു കൂടി നിന്ന ജനം ഹൃദയാതിരേകത്താൽ അനുഗ്രഹിച്ചു. മാർ ഇഗ്രാത്തിയോസ് അബ്ദേത് മഷിഹ പാത്രിയർക്കീസ് ബാവായും മാർ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ കാതോലിക്ക ബാവായും ചേർന്ന് ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് 1913 February 9 ഗീവർഗീസ് മാർ പിലക്സിനോസ് എന്ന പേരിൽ മേൽപ്പട്ട സ്ഥാനത്തേക്ക് ഉയർത്തി. തിങ്ങി ജനം നിന്ന ചെങ്ങന്നൂർ പള്ളി തൻ മദ്ബഹമംഗള സാക്ഷിയായി. ഉള്ളിലോതുങ്ങാത്ത ജീവാത്മബന്ധത്താ വള്ളിക്കാട്ടുദയരാ വാസസ്ഥാനം. 1925 April 30 നിരണം വലിയ പള്ളിയിൽ വെച്ച് ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ എന്ന അഭിദാനത്തിൽ പൗരസ്ത്യ കാതോലിക്കയായി വാഴിക്കപ്പെട്ടു. സ്ഥാനമാനം വേണ്ട അധിക പ്രതാപവും
ദേവശുശ്രൂഷ അതൊന്നു മതി എന്നെങ്ങു കേണു പറഞ്ഞു പലവട്ടം വട്ടശ്ശേരി പിതാവിൻ്റെ കാൽക്കൽ വീണു നിറമാർന്നു വന്നൊരു മേടമാസത്തിങ്കൽ നിരണം പള്ളിയിൽ വച്ച് സ്ഥാനമേറ്റു മലങ്കാര കാതോലിക്കയെ സ്വീകരിക്കാനാ ഇടവക പള്ളി അണിഞ്ഞൊരുങ്ങി പ്രാർത്ഥനയാലും ഉപവാസത്താലും നേടിയെടുത്ത ആത്മീയ ശക്തി വഴി മലങ്കര സഭയെ നയിച്ച പരിശുദ്ധ പിതാവ് 1928 ഡിസംബർ 17 തീയതി നെയ്യൂർ ആശുപത്രിയിൽ വച്ച് കാലം ചെയ്തു. ചങ്കിനകത്തൊരു വേദന തോന്നുന്നു എന്നരുൾ ചെയ്തങ്ങു മന്ദമായി എന്നങ്ങു ചൊല്ലിയ മാത്രയിലുണ്ടായ സംഗതി എത്ര ഭയങ്കരമാ ആശുപത്രി തന്നീരുള്ളാളുകളൊക്കെയും വാവിട്ടലറി കരഞ്ഞിടുന്നു എല്ലാ ജനങ്ങളും ഒന്നു പോൽ സന്തവേ ചന്ദത പൂണ്ടിടും നഗമാനം കൊടികൂട കുരിശു നടപ്പന്തലുമായി പള്ളിക്കു മൂന്നു വലത്തു വച്ചു കബറുങ്കൽ വേണ്ടുന്ന ശുശ്രൂഷ ചെയ്തിട്ടു മെല്ലേറക്കിയ കല്ലറയിൽ കല്ലറ തന്നീരി ിയ ശേഷമായി കുന്തിരിക്കത്താൽ മൂടി കവ ഗീവർഗീസ് പ്രഥമൻ ബാവാ തിരുമേനി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എല്ലായ്പ്പോഴും. മക്കളെ, ഇതാണ് ഗീവർഗീസ് പ്രഥമൻ ബാവായുടെ ജീവചരിത്രം. മലങ്കര സഭയ്ക്ക് മറക്കാനാവാത്ത ഒരു തിരുമേനിയായിരുന്നു അദ്ദേഹം. മോളെ, സഭയ്ക്കും സമൂഹത്തിനും തിരുമേനി നൽകിയ സംഭാവനകളെ കൂടി ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തി. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ നൽകിയ സംഭാവനകൾ സഭാചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടവയാണ്. മലങ്കരയുടെ മഹാപുരോഹിതന്മാരിൽ സാമൂഹിക ഉന്നമന പ്രസ്ഥാനങ്ങളിൽ വളരെയധികം മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിരുന്നു. പള്ളിക്കൂടങ്ങൾ, റോഡുകൾ, പോസ്റ്റ് ഓഫീസ്, പരസ്പര സഹായ സംഘം എന്നിങ്ങനെ സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനാവശ്യമായ വിവിധ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് അക്ഷീണം പ്രവർത്തിച്ചു. പരിശുദ്ധ പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനയാണ് സഭാ പഞ്ചാംഗങ്ങൾ. 1907 ആദ്യത്തെ സഭാ പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത്. സഭയുടെ ഇയർ ബുക്ക് എന്ന നിലയിൽ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ഇതിൽ സഭയുടെ എല്ലാ വിവരങ്ങളും ഉൾക്കൊണ്ടിരുന്നു. ഗീവർഗീസ് പ്രഥമൻ ബാബായുടെ സഭാചരിത്ര നാൾ വഴിയിൽ തന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഡയറിക്കുറിപ്പുകൾ താനൊരു യഥാർത്ഥ തയ്യാറാക്കാരനെന്ന നിലയിൽ സഭയ്ക്കുപരി ഒരു ജീവിതമില്ല എന്നുള്ള ക്രിസ്തീയ വീക്ഷണം വിളിച്ചോതുന്നവയാണ്. പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാബ കാതോലിക്കയായി സ്ഥാനമേറ്റതോടെ കാതോലിക്കേറ്റിന് ഒരു വ്യക്തിത്വവും സ്ഥാനചിഹ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞു.
പരിശുദ്ധ പിതാവ് ഒന്നാം മാർത്തോമ മുതലുള്ള മലങ്കര മെത്രാപ്പൊലീത്തമാർ ഉപയോഗിച്ചു വന്നിരുന്ന മുതലവായനയുടെ വിശദമായ പതിപ്പ് രൂപപ്പെടുത്തി. ഒന്നര അടിയോളം ഉയരത്തിൽ സ്വർണ്ണക്കുരിശും സ്വർണ്ണക്കുമിളകളും സ്വർണ്ണ ഗിൽറ്റുമായിട്ടാണ് അതിമനോഹരമായ മുതലവായനയുടെ പരിശുദ്ധ പിതാവ് നിർമ്മിച്ചത്. പെർഷ്യൻ അർദ്ധകാപ്പയുടെയും ലത്തീൻ മെത്രാന്മാരുടെയും അംശവസ്ത്രത്തിന്റെയും ഒരു സമഞ്ച സമ്മേളനമാണ് പരിശുദ്ധ പിതാവ് നിർമ്മിച്ച അൽമത്തി കാപ്പ. മലങ്കര മെത്രാന്മാരുടെ ഔദ്യോഗിക വേഷമായിരുന്ന ഇതും മുതലവായൻ മുടിയോടൊപ്പം അപ്രത്യക്ഷമായി. പൗരസ്ത്യ കാതോലിക്കയുടെ ഔദ്യോഗിക വേഷമായി ഇവ രണ്ടും ഗീവർഗീസ് പ്രഥമൻ ബാവ പുനർജീവിപ്പിച്ചു. വിലയേറിയ കസവ് നീരാളങ്ങൾ കൊണ്ടാണ് അൽമത്തി കാപ്പ പുനർനിർമ്മിച്ചത്. അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള പാമ്പിൻ പത്തിക്ക് പകരം പത്തി പോലെ വളഞ്ഞ ഇലകളോട് കൂടിയ രണ്ട് കമ്പുകളാണ് പരിശുദ്ധ പിതാവ് സ്ഥാനമേറ്റ ശേഷം രൂപപ്പെടുത്തിയ അംശവടിയിലുള്ളത്. മഹാപുരോഹിതന്മാരുടെ സാധാരണ അംശവടിക്ക് പകരം മഹാപുരോഹിതന് മുമ്പനായ അഹറോന്റെ തളിർത്ത വടിക്ക് സദൃശ്യമായ അംശവടി രൂപപ്പെടുത്തിയതും കാതോലിക്കേറ്റിന്റെ സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വവും പ്രതിഫലിപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ചുവന്ന മഷിയിൽ കൽപ്പനകളിൽ ഉപയോഗിച്ച വൃത്താകാര മുദ്രയിൽ മഹാപൗരോഹിത്യ ചിഹ്നങ്ങളോടൊപ്പം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന ശ്രദ്ധേയമായ ഒരു വേദവാക്യമുണ്ട്. പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയ്ക്ക് ശേഷം പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ കുറേ കാലം ഈ മുദ്ര ഉപയോഗിച്ചു. 1958 ഹൈക്കോടതി വിധിക്ക് ശേഷം കൽക്കട്ടയിൽ നിന്നും ഗീവർഗീസ് ദ്വിതീയൻ ബാവ അയച്ച കമ്പി സന്ദേശത്തിലെ ഈ വാക്യമാണ് അന്ന് നിരാശാഗർത്തത്തിലായിരുന്ന സഭാമക്കളെ ആവേശഭരിതരാക്കിയത്. പരിശുദ്ധ പിതാവ് കാതോലിക്കയെ സ്ഥാനമേറ്റപ്പോൾ ഹിസ് ഹോളിനെസ് മൊറാൻമർ ബിസേലിയസ് കാതോലിക്കോസ് ഓഫ് ദി അപ്പോസ്റ്റോളിക് ത്രോൺ ഓഫ് ദി ഈസ്റ്റ് എന്ന ഇംഗ്ലീഷിലും സ്ലീഹായി കിടത്ത പൗരസ്ത്യ സിംഹാസനത്തിൽ കാതോലിക്ക എന്ന മലയാളത്തിലും മേലെഴുത്തോടുകൂടിയ കൽപ്പന കടലാസ് ഉപയോഗിച്ച് തുടങ്ങി. പരിശുദ്ധ പിതാവ് രൂപം കൊടുത്ത സ്ഥാന ചിഹ്നങ്ങൾ തനതായ വ്യക്തിത്വം പുലർത്തുന്നവയും അർത്ഥപൂർണതയുള്ളതും പരിശുദ്ധ പിതാവിന്റെ കലാപാടവത്തിന്റെ ബഹിർസ്ഫുരണങ്ങളുമാണ്. ൽ ഗീവർഗീസ് റമ്പാൻ തൃക്കുന്നത്ത് സെമിനാരിയിൽ നിന്ന് തന്റെ മാതൃദേശമായ വാഗത്താനം വള്ളിക്കാട്ട് ദൈറയിലേക്ക് താമസം മാറ്റി. ഗീവർഗീസ് റമ്പാന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും വള്ളിക്കാട്ട് വള്ളി വള്ളിക്കാട്ട് ദൈറ ആയി. പിന്നീട് ഗീവർഗീസ് റമ്പാൻ മെത്രാപ്പൊലിത്തയായപ്പോൾ ദൈറ മെത്രാപ്പൊലിത്തയുടെ ആസ്ഥാനമായി. പരിശുദ്ധ പിതാവ് കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ തന്റെ സ്വന്തം വാസസ്ഥലമായ വാഗത്താനം വള്ളിക്കാട്ട് വള്ളിയെ കാതോലിക്കേറ്റ് സിംഹാസന പള്ളിയായി നാമകരണം ചെയ്തു. 3 വർഷക്കാലം ധീരമായി മലങ്കര സഭയെ നയിച്ച ഈ പരിശുദ്ധ പിതാവ് കാലം ചെയ്ത് ദൈറ ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ കാതോലിക്കയായി സ്ഥാനമേറ്റപ്പോൾ തന്റെ മുൻഗാമികളുടെ കബറിടങ്ങൾ നവീകരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി. അതിന്റെ ഭാഗമായി തന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബിനോയി അച്ഛനെ വള്ളിക്കാട്ട് ദൈറയിൽ നിയമിച്ചു. ബിനോയി അച്ഛനായി ഔഗേൻ റമ്പാനായി ഔഗേൻമാർ ദീവനാസ്യോസ് തിരുമേനിയായി ദേരായുടെ വളർച്ചയ്ക്ക് അക്ഷീണം പ്രവർത്തിച്ച ആ പിതാവ് 2007 June 6 കാലം ചെയ്ത് പരിശുദ്ധ ബാവ തിരുമനസിനോടൊപ്പം ദേറായിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ 2003 November 19 പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന വാഗത്താനം വള്ളിക്കാട്ട് ദേറായെ സഭയുടെ പ്രഖ്യാപിത തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കൊല്ലവർഷം 1104 ധനു 11 വാഗത്താനം വള്ളിക്കാട്ട് ദേറായിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ അയച്ച കൽപ്പനയിൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവയുടെ കബറിടത്തെ കാതോലിക്കേറ്റിന്റെ ഒരു നിധിയായി സൂക്ഷിക്കണമെന്നും അതിനെ എന്നും അതാത് കാതോലിക്കയുടെ അധീനതയിലും അധികാരത്തിലും വെച്ച് കാതോലിക്ക സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ടി വിനിയോഗിക്കണമെന്നും നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും എന്നും കാതോലിക്കേറ്റിന്റെ നിധിയായി വള്ളിക്കാട്ട് ദൈറായിലെ പരിശുദ്ധ പിതാവിന്റെ കബറിടം അനേകായിരങ്ങൾക്ക് ആശ്വാസമായി ശോഭിക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ ഗീവർഗീസ് പ്രഥമൻ ബാവയുടെ ജീവിതചരിത്രം?
അപ്പച്ച, എങ്കിൽ ഈ വർഷം നമുക്കും പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാം. അതെ മക്കളെ, നമുക്കും പോകാം.